नमस्कार 9 PM प्रेक्षक स्वागत संस्थान कोविड लॉकडाउन बुद्ध निर्देश आरोग्य वकुपति WIPR अति आफक्ष्यो अुसरी जनसंख्याधम अुसरी लॉकडाउन ऐर्पा तीन WIPR मिल प्रदेश लॉकडाउन ऐर्पय अदय प्रधानपे वार्त राज्य लोकसभा OBC बिल पास प्रतिपक्ष बिलो सहक रीती लोकसभा बिल उपयूम बिली वोटिने पास लोकसभा वार्तवेंट इन निमिष प्रधानमंत्री रु प्रधानपे वार्ता एम आदमी पिशोध इन प्रधान वार्ता प्रधान वार्ता समर्पिक्वान आघोष कोविड मानदंड WIPR 8 മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൗൺ ഓണത്തിന് ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന പരിപാടികൾ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ TPR 15.91% TPR 15 മുകളിലെത്തുന്നത് 67 ദിവസത്തിനു ശേഷം കേരളത്തിന് ആവശ്യമായ വാക്സിൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നാളെ പാർലമെന്റിന് മുന്നിൽ ഇടതെമ്പിമാരുടെ പ്രതിഷേധം OBC സംവരണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ഭരണഘടനാ ഭേദഗതി പാസായത് പ്രതിപക്ഷ പിന്തുണയോടെ ഭേദഗതി OBC പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി നൽകുന്നത് പോലീസ് നാടിനെതിരായ സേനയെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പോലീസിന്റെ മനോവീര്യം തകർക്കാൻ ശ്രമം നടപടിയെടുക്കുന്നതിൽ പോലീസ് മുഖം നോക്കാറില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ നിയമലംഘനത്തിന് അറസ്റ്റിലായ യൂട്യൂബ് ബ്ലോഗർമാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും കലാപാഹ്വാനത്തിനും കേസ് അഫ്ഗാനിലെ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസിയുടെ മുന്നറിയിപ്പ് ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിക്കണം മസാരെ ഷെരീഫിൽ നിന്ന് നയതന്ത്രജ്ഞരെ പിൻവലിക്കാനും തീരുമാനം ആഭ്യന്തര യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർക്കും ജാഗ്രതാ നിർദ്ദേശം ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടി തിരിച്ചെത്തിയ PR ശ്രീജേഷിന് നാടിന്റെ വരവേൽപ്പ് നെടുമ്പാശ്ശേരിയിൽ ശ്രീജേഷിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം ശ്രീജേഷിനെ സ്വീകരിച്ച കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സ്വീകരണം ആവേശകരമെന്ന് PR ശ്രീജേഷ് ആദ്യം തന്നെ പോകുന്നത് ഈ നിമിഷം വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് സംസ്ഥാനത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 8 ന് മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രതിദിനം 15,000 പേർക്ക് പ്രവേശനം അനുവദിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ് റിനു WIPR 8 ന് മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്ന രീതിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനമാണ് ആൾക്കൂട്ടം അനുവദിക്കില്ല ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ ചേർന്ന യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ വിവരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ അഥവാ WIPR 8 ന് മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുമെന്നാണ് ഈ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് WIPR 14 കൂടുതലുള്ള ജില്ലകളിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ 50% അധികം വർദ്ധിപ്പിക്കും ശബരിമലയിൽ മാസപൂജയ്ക്ക് പ്രതിദിനം ഓരോ ദിവസവും 15,000 പേർക്ക് പ്രവേശനം അനുവദിക്കും ആഗസ്റ്റ് 15 നട തുറക്കുമ്പോൾ 2 ഡോസ് വാക്സിനോ 72 മണിക്കൂറിന് അകമുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റോ ഉള്ളവർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിക്കുക ഒപ്പം ഓണത്തിന് ആൾക്കൂട്ടമുണ്ടാകുന്ന പരിപാടികൾ അനുവദിക്കില്ല എന്നുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് ബീച്ചുകളിൽ കൃത്യമായി തന്നെ നിയന്ത്രണം ഉണ്ടാകും സർക്കാരിന്റെ പോലീസിന്റെയും അതുപോലെ തന്നെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാകും വഴിയോര കച്ചവടം അനുവദിക്കുക ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ വ്യാപാരികളുടെ യോഗം വിളിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യത്യസ്ത തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ സ്ഥാപനത്തിന്റെയും യോഗം വെവ്വേറെ വിളിച്ച് കൃത്യമായി തന്നെ സ്ഥിതി വിലയിരുത്തും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ കൂടി പങ്കെടുത്തുകൊണ്ടാവും യോഗം ഇതുവരെ വാക്സിൻ ലഭ്യമാകാത്തവർക്കും ചില അസുഖങ്ങൾ കാരണം വാക്സിൻ സ്വീകരിക്കുവാൻ കഴിയാത്തവർക്കും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് കടകളിൽ പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട്
ഇതിന്റെ അടിസ്ഥാനത്തിൽ കടകളിലും മറ്റും പോകാൻ അർഹത മാനദണ്ഡമുള്ളവർ ആരും തന്നെ വീട്ടിലില്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ പോകാവുന്നതാണ് മറ്റുള്ളവർക്ക് പോകാവുന്നതാണ് എന്നുള്ള ഒരു തീരുമാനവും എടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഇത്തരത്തിലുള്ളവർക്ക് വീടുകളിൽ ഹോം ഡെലിവറി ചെയ്യാൻ വ്യാപാരികൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നുണ്ട് മറ്റൊന്ന് പീഡിയാട്രിക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയും അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് വിദേശത്ത് പോകാനായി വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്ക് ആർടിപിസിആർ ടെസ്റ്റ് നടത്തുന്നതിന് ഏകീകൃത നിരക്ക് നിശ്ചയിക്കാനും തീരുമാനിച്ചു സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനായി 20 ലക്ഷം ഡോസ് വാക്സിൻ വാങ്ങാനുള്ള നടപടികൾ പൂർത്തിയായതായി മുഖ്യമന്ത്രി അവലോകന യോഗത്തെ അറിയിച്ചു ഏതൊക്കെ ആശുപത്രികൾക്ക് എത്ര വാക്സിൻ എന്നത് നേരത്തെ ധാരണയുണ്ടാക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാക്സിൻ നൽകുവാനുള്ള സൗകര്യങ്ങൾ മുൻകൂട്ടി ഒരുക്കണമെന്നും മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൂടുതൽ ഒരു നിയന്ത്രണത്തിലേക്ക് കൂടി പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരുക്കങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് നമുക്കറിയാം ഇന്ന് വലിയ രീതിയിൽ അതായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏകദേശം 16% എത്തി നിൽക്കുന്നു 15.93% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും റിനു സൂചിപ്പിച്ച പോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അത് സംസ്ഥാനത്ത് നീണ്ട 67 ദിവസത്തിന് ശേഷം വീണ്ടും 15 കടന്നിരിക്കുന്നു 15 കടന്നു എന്ന് പറയുമ്പോഴും അത് 16 15.91% സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നേരത്തെ തന്നെ TPRൽ നിന്നും WIPRലേക്ക് കാര്യങ്ങൾ മാനദണ്ഡങ്ങൾ മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു പിന്നാലെയാണിപ്പോൾ WIPR അതായത് ഓരോ ആഴ്ചയിലും രേഖപ്പെടുത്തുന്ന പോപ്പുലേഷൻ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ അനുസരിച്ചുകൊണ്ടുള്ള പുതിയ മാനദണ്ഡങ്ങൾ പുറത്തുവന്ന് ഇതിനനുസരിച്ച് WIPR 8 മുകളിൽ ഉള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഒപ്പം തന്നെ ഓണത്തിന് ആൾക്കൂട്ടം അനുവദിക്കില്ല എന്ന് തുടങ്ങി കൂടുതൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന പരിപാടികൾ അനുവദിക്കില്ല എന്ന് തുടങ്ങിയുള്ള കൂടുതൽ തീരുമാനങ്ങളും ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് നമുക്കിനി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്ത് 21,119 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രോഗമുക്തി നേടിയിരിക്കുന്നത് 18,493 പേർക്കാണ് ഇന്ന് രോഗമുക്തിയുള്ളത് അതേസമയം പരിശോധനകളുടെ എണ്ണം 132,769 പേരെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ 21,119 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായത് പക്ഷേ ഏറ്റവും ഭയപ്പെടേണ്ടതും ഏറ്റവും ആശങ്കയായി ഉയർന്നു നിൽക്കുന്നതും നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് അത് 15.91% ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് മരണസംഖ്യയിലും വർധനമുണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ സമാനമായി നോക്കുകയാണെങ്കിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ 152 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 40 പേരാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവർ 20,027 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു 941 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എന്തായാലും മരണസംഖ്യയും ഉയർന്നിരിക്കുകയാണ് 18,000 കടന്നിരിക്കുന്നു സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ എന്നുള്ളതാണ് രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തെ കോവിഡ് കേസുകൾ കുറയുന്നുണ്ടെങ്കിലും രണ്ടാം തരംഗം അവസാനിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രോഗമുക്തി നിരക്ക് 97.4% ഉയർന്നുവെന്നും രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 388,508 കുറഞ്ഞുവെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി തുടർച്ചയായ 3 മാസങ്ങളായി പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കുകയാണ് അതേസമയം രാജ്യത്തെ 44 ജില്ലകളിൽ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 10% മുകളിൽ സ്ഥിരീകരിക്കുന്നുണ്ട് 37 ജില്ലകളിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർധനവ് സ്ഥിരീകരിക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ലോക്സഭയിൽ നിന്നാണ് OBC പട്ടിക തയ്യാറാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ബില്ല് ലോക്സഭ പാസാക്കി ഭരണഘടനയിലെ 3 അനുച്ഛേദങ്ങളിലാണ് 127 ഭേദഗതിയിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് പ്രതിപക്ഷ സഹകരണത്തോടെയാണ് ബില്ല് പാസാക്കിയത് അതേസമയം മറാത്ത സംവരണത്തിലും കേരളത്തിൽ ക്രിസ്ത്യൻ നടാർ വിഭാഗത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തിയതിലും നിർണായകമാണ് OBC ബിൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു പ്രതിപക്ഷവും ഈ ബില്ലിനെ പിന്തുണച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എത്ര വോട്ടുകൾക്കാണ് ബില്ല് പാസ്സായത് എന്തൊക്കെയാണ് ലോക്സഭയിൽ നിന്നും നൽകാനാകുന്ന വിവരങ്ങൾ അക്ഷയ അല്പം മുന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള OBC ബിൽ ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുന്നത് പ്രതിപക്ഷം കൂടി സഹകരിച്ചുകൊണ്ടാണ് OBC ബിൽ പാസാക്കിയിരിക്കുന്നത് ഇന്ന് OBC ബിൽ പാസാക്കുമ്പോൾ 385 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു ആരും തന്നെ ബില്ലിനെ എതിർത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടേണ്ടത് കാരണം ഇത്തരത്തിൽ ഒരു OBC സംവരണ ബിൽ എന്ന് പറയുന്നത് ഭരണഘടനയിലെ 107 അനുച്ഛേദത്തിന്റെ ഭേദഗതിയാണ്
ഒബിസി ബിൽ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഒബിസി സംവരണ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക, പ്രത്യേകിച്ച് ഒബിസി സംവരണ വിഭാഗത്തിൽ ഏതൊക്കെ പിന്നാക്ക വിഭാഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കായിരിക്കും തീരുമാനമെടുക്കാനുള്ള അധികാരം എന്നതാണ് ഒബിസി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ബില്ല്, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾക്ക് പോലും നിർണായകമായിട്ടുള്ള ബില്ലായതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും ഈ ബില്ലിനെ അനുകൂലിക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടതും. ഈ ഒരു സഭാ കാലയളവിൽ പ്രതിപക്ഷം സഹകരിച്ച ഒരേ ഒരു വിഷയവും ഈ ഒബിസി സംവരണ ബിൽ തന്നെയാണ്. ഇന്ന് ഏകദേശം 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഒബിസി സംവരണ ബിൽ ലോക്സഭ പാസാക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ ഒബിസി സംവരണ ബിൽ പാസാക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറെ നിർണായകമാണ് ഇപ്പോൾ ബില്ല് പാസാക്കിയിരിക്കുന്നത്. കാരണം മഹാരാഷ്ട്രയെ സംബന്ധിച്ചുകൊണ്ട് മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധി പുറത്തു വന്നിരുന്നു. അതായത് മറാത്ത സംവരണ കേസിൽ മറാത്ത വിഭാഗത്തെ സംവരണത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് രാഷ്ട്രപതിയാണ് തീരുമാനിക്കേണ്ടത്, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വിഷയമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതി വിധി. ഇതിനു പുറമെ കേരളത്തെ സംബന്ധിച്ചുകൊണ്ട് നിലവിൽ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ക്രിസ്ത്യൻ നാടാർ സംവരണം സംബന്ധിച്ചും വളരെ നിർണായകമാകും. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നാടാർ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിധി ഉണ്ടാകുന്നത്. അപ്പോൾ ലോക്സഭ പാസാക്കിയിട്ടുള്ള ഒബിസി സംവരണ ബിൽ നിലവിൽ വരുന്നതോടുകൂടി സംസ്ഥാന സർക്കാരിന് മാത്രമായിരിക്കും ഈ സംവരണ വിഭാഗങ്ങളെ തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടാവുക. ഇതോടുകൂടി ഹൈക്കോടതിയുടെ വിധി അത് ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത് കേരളം, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഏറെ നിർണായകമായിട്ടുള്ള ബില്ലാണ് ഇപ്പോൾ ലോക്സഭ പാസാക്കിയിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ രാജ്യസഭയിലും നാളെയോടുകൂടി ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനായിട്ടാണ് ഇപ്പോൾ ഇത് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. പിന്നീട് രാജ്യസഭ പാസാക്കിയതിനു ശേഷം രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയും രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകുന്നതോടുകൂടി ഒബിസി സംവരണ ബിൽ, അതായത് ഭരണഘടനയുടെ 127-ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് അത് നിയമമായി വരികയും ചെയ്യും. അതോടുകൂടി സംവരണ വിഭാഗങ്ങളെ തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായി സംസ്ഥാനങ്ങളുടെ കൈകളിലേക്കാകും. ഈ നിർണായക ബില്ലാണ് ഇപ്പോൾ ലോക്സഭയിൽ പാസാക്കിയിരിക്കുന്നത്. ഈ ബില്ല് പാസാക്കിയതിനു ശേഷം ലോക്സഭ ഇന്നത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതേസമയം നാളെ, അതായത് വാർത്തകാല സമ്മേളനത്തിന്റെ 17-ാം ദിവസമാണ് നാളെ ചേരേണ്ടത്. നാളെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം. തീർച്ചയായും വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ബില്ല്, ഒബിസി റിസർവേഷൻ ബില്ല് ഇപ്പോൾ ലോക്സഭയിൽ പാസാക്കിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ തന്നെയാണ് ബില്ല് പാസാക്കിയത്. അതായത് ഒബിസി സംവരണം ഏർപ്പെടുത്തുന്നതിന്റെ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതാണ് ബില്ല്. ഈ ബില്ല് ഇത് നിർണായകമായി സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായുള്ള ബില്ലാണ്. ഒബിസി സംവരണം ഏർപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം വരുന്ന ബില്ല് അത് ലോക്സഭയിൽ പാസാക്കി. ഇനി രാജ്യസഭയിലും ബില്ല് ചർച്ച ചെയ്യും. രാജ്യസഭയിലും പാസ്സായതിനു ശേഷമായിട്ടായിരിക്കും ബില്ല് ഒടുവിൽ നിയമത്തിലാവുകയായി ചെയ്യുക. വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കേരള പോലീസിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ നാടിനെതിരായ സേനയായി വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. ദുരന്തങ്ങളിൽ പോലീസ് ജനകീയ സേനയായി മാറിയത് നാടിന് നേട്ടമായിരുന്നു. കോവിഡ് കാലത്ത് ഫൈൻ ഈടാക്കുന്നതിനെ മഹാ അപരാധമായി ചിത്രീകരിക്കുന്നതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരണം നൽകിയത്. അട്ടപ്പാടി ഷോളയാറിലെ ആദിവാസിയൂരിൽ കുടുംബകലഹത്തെ തുടർന്നുള്ള അക്രമം തടയാനാണ് പോലീസ് ഇടപെട്ടത്. മൂപ്പനും മകനും പോലീസിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അട്ടപ്പാടിയിലേത് മാത്രമല്ല, പോലീസിനെതിരെയുള്ള പ്രതിപക്ഷ വിമർശനങ്ങളെയാകെ മുഖ്യമന്ത്രി തള്ളി. പോലീസിനെ നാടിനെതിരായ സേനയായി ചിത്രീകരിക്കാനുള്ള നീക്കത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചു. സർ, ഇത്തരത്തിൽ പ്രചാരവേലകൾ സംഘടിപ്പിക്കുന്നത് ശരിയാണോ എന്ന് സ്വയംവിമർശനപരമായി പരിശോധിക്കാൻ തയ്യാറാകണം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വിമർശനം നല്ലതാണ്, പക്ഷേ അത് യാഥാർത്ഥ്യങ്ങളെ കാണാതെ നടത്തിയ സേവനങ്ങളെ വിസ്മരിച്ചുകൊണ്ട്
ആവരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളൂ. പോലീസ് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കൊലക്കേസ് പ്രതികളോട് പോലും ചെയ്യാത്തതാണ് ആദിവാസികളോട് പോലീസ് ചെയ്തതെന്നും വി ഡി സതീശൻ വിമർശിച്ചു. കൊലക്കേസിലെ പ്രതികളോട് പോലും ചെയ്യാത്ത തരത്തിലുള്ള കേസുകളാണല്ലോ, രീതിയാണല്ലോ പോലീസ് ഇവിടെ അവലംബിക്കുന്നത്. എന്നാൽ പോലീസിന് ഭ്രാന്ത് പിടിച്ചിട്ടില്ലെന്നും ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. സംസ്ഥാനത്ത് പോലീസ് രാജെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. മദ്യശാലകളിലെത്തുന്നവർക്ക് കോവിഡില്ലാ സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കണമെന്ന് കോടതി. നിബന്ധനകൾ കർശനമാക്കിയാൽ കൂടുതൽ പേരിലേക്ക് വാക്സിൻ എത്തിക്കാനാകുമെന്നാണ് കോടതി നിരീക്ഷണം. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോഴും വലിയ തിരക്കാണെന്നും ഹൈക്കോടതി വിമർശനമുന്നയിച്ചു. ഇക്കാര്യങ്ങളിൽ സർക്കാർ നാളെ കോടതിയെ നിലപാടറിയിക്കണം. മദ്യശാലകളിലെ തിരക്ക് സംബന്ധിച്ച ഹർജി പരിഗണിക്കവെയാണ് തിരക്ക് കുറയ്ക്കുന്നതിന് ചില നിർദ്ദേശങ്ങൾ കോടതി മുന്നോട്ട് വച്ചത്. മദ്യശാലകളിൽ എത്തുന്നവർക്ക് കോവിഡില്ലാ സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ നിർബന്ധമാക്കിയാൽ കൂടുതൽ പേരിലേക്ക് വാക്സിൻ എത്തിക്കാനാകും എന്ന് കോടതി പറഞ്ഞു. മദ്യം വാങ്ങണമെങ്കിൽ വാക്സിൻ എടുക്കണമെന്ന് വന്നാൽ കൂടുതൽ പേർ മുന്നോട്ട് വരുമെന്നും കോടതി നിരീക്ഷിച്ചു. മറ്റു കടകൾക്കെന്ന പോലെ മദ്യശാലകൾക്കും കോവിഡ് പരിശോധനാ ഫലം നിർബന്ധമാക്കിക്കൂടെ എന്ന് കോടതി ആരാഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ നാളെ നിലപാടറിയിക്കണം. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോഴും വലിയ തിരക്കാണെന്ന് കോടതി വിമർശിച്ചു. എല്ലായിടത്തും വലിയ ക്യൂ കാണാം, താൻ ഇക്കാര്യം നേരിട്ട് കണ്ടതാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. യാതൊരു ശുചിത്വവുമില്ലാത്ത കേന്ദ്രങ്ങളിലാണ് ബെവ്കോ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നതെന്നും കോടതി വിമർശിച്ചു. ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ഏർപ്പെടുത്തിയ സംവിധാനങ്ങളിൽ കഴിഞ്ഞ ദിവസം കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും കേസ് പരിഗണിച്ചപ്പോഴാണ് ചില നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉയർന്നത്. കൈരളി ന്യൂസ്, കൊച്ചി. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഏറ്റവും അധികം ചർച്ചയായ വിഷയങ്ങളിൽ ഒന്നാണ് ഈ ബുൾജറ്റ് യൂട്യൂബേഴ്സിന്റെ വാഹനം. RTO ഓഫീസിൽ അതിക്രമം കാട്ടിയതിന് കണ്ണൂരിൽ ഇന്നലെ അറസ്റ്റിലായ ഈ ബുൾജറ്റ് യൂട്യൂബർമാർക്ക് കോടതി ജാമ്യം അനുവദിച്ചു. 3,500 രൂപ വീതം കെട്ടിവെക്കണമെന്നും 25,000 രൂപയുടെ 2 ആൾ ജാമ്യം വേണമെന്നും വ്യവസ്ഥയിലാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. അതേസമയം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പും ആരംഭിച്ചിട്ടുണ്ട്. അനാവശ്യമായി, അതായത് മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമമനുസരിച്ച് അതിന് നിഷേധിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹന മോഡിഫിക്കേഷൻ നടത്തിയതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ കേസെടുക്കുകയും സംഭവം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇരുവർക്കും ജാമ്യം നൽകിയിരിക്കുകയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് യൂട്യൂബർമാരായ ലിബിൻ വർഗീസിനും എബിനും ജാമ്യം അനുവദിച്ചത്. RTO ഓഫീസിലുണ്ടായ നാശനഷ്ടത്തിന് 7,000 രൂപ കെട്ടിവയ്ക്കണം. 3,500 രൂപ വീതം എബിനും ലിബിനും കെട്ടിവയ്ക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഒന്ന്, 25,000 രൂപയുടെ ബോണ്ട് ഷുവർട്ടി നികുതി റെസീറ്റ് വെച്ചിട്ടുള്ള ജാമ്യത്തിലും വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് സാധാരണ പിന്നെ കോടതി വെക്കാറ്. പക്ഷേ ഇവർ മനഃപൂർവ്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവർ കടന്നോട്ടെ എന്നുള്ള രീതിയിൽ കോടതി ഇന്നേ വരെ ഈ സമയം വരെ കോടതിയിൽ എന്ത് ചെയ്തില്ല, വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി ആ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിനെ പരിഗണിക്കാതെ തന്നെ 3,500 രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ ടോട്ടൽ 7,000 രീതിയിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയിലും 11 മണിയുടെയും 2 മണിയുടെ ഉള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മുന്നിൽ ഹാജരാകാനാണ് പിന്നെ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകാനും പ്രതികളോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കലാപ ആഹ്വാനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞു. ഇതുവരെ 17 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും കമ്മീഷണർ അറിയിച്ചു. ജോലിക്ക് കൃത്യനിർവാഹത്തിന് തടസ്സപ്പെടുത്തിയെന്നും അതുപോലെ അവിടെയുള്ള ഗവൺമെൻറ് പ്രോപ്പർട്ടി നാശനഷ്ടം വരുത്തിയെന്നും, ഇത് രണ്ടാണ് അവർക്കെതിരെയുള്ള മെയിൻ അഫൻസ്. അപ്പോൾ അത് കൂടാതെ ഒരു 17 സപ്പോർട്ടേഴ്സിനെതിരെ നമ്മ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതും അതുപോലെ ഒരു കലാപത്തിനൊരു പ്രൊവക്കേഷൻ കൊടുക്കുന്ന രീതിയിൽ പെരുമാറ്റം ഉണ്ടായതിനും വേണ്ടി ഒരു കേസും കൂടി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടുണ്ട്. അതേസമയം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടികൾ മോട്ടോർ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പ് നിയമത്തിലെ 53(1)(a) പ്രകാരം ഇതിനായി നോട്ടീസ് നൽകും. കൈരളി ന്യൂസ്, കണ്ണൂർ. അതേസമയം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു യൂട്യൂബറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാമൻകുളങ്ങര സ്വദേശിയായ റിച്ചാർഡ് എന്ന യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മോട്ടോർ വാഹന MVDക്കെതിരെയും ഡിപ്പാർട്ട്മെന്റിനെതിരെയും ഒപ്പം തന്നെ പോലീസിനെതിരെയും അസഭ്യവർഷം നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ടിക്കറിൽ പ്രേക്ഷകർക്ക് വാർത്ത കാണാം. അതേസമയം നിയമവിരുദ്ധമായി വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതിനെതിരെ സർക്കാർ ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു കൈരളി ന്യൂസിനോട്. സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഈ ബുൾജറ്റ് സംഘം ശ്രമിച്ചത്. നിരത്തിലിറക്കാൻ കഴിയും വിധമല്ല വാഹനം മോഡിഫൈ ചെയ്തത്. റോഡ് അപകടം നടക്കുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ വിമർശിക്കുകയും മോഡിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടപടി സ്വീകരിക്കുമ്പോൾ ഇരവാദം ഉന്നയിക്കുന്നതും എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി ചോദ്യമുന്നയിച്ചു.
പൊതുനിരത്തിലെ നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാഹനങ്ങൾ രൂപമാറ്റം വരുത്തി നിരത്തിൽ ഇറക്കിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈബുൾ ജെറ്റ് പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കാനുള്ള ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല എന്നും മന്ത്രി പറഞ്ഞു. നിയമ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ഇങ്ങനെ എല്ലാ വണ്ടികളും യഥേഷ്ടം തോന്നും പോലെ ഓൾട്ടറേഷൻസ് വരുത്തിയാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉണ്ടെന്ന പ്രയോജനം. അപ്പോൾ ഒരുപാട് അപകടങ്ങൾക്കിടയാകുന്നു. ഇതുകൊണ്ട് അപകടങ്ങളുണ്ടാകുമ്പോൾ ഗതാഗത വകുപ്പിനെ വിമർശിക്കും, കാരണം പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ്. പരിശോധിച്ചാൽ പറയും പരിശോധിക്കുന്നുള്ള ആരോപണമാണ്. അതുകൊണ്ട് ആരുടെ വാഹനമെന്നുള്ളതല്ല, ഇത്ര ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തുന്നതിനെ കണ്ണടച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് മുഖം നോക്കാൻ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ നടപടികൾ ഇനിയും തുടരും. അതുപോലെ തന്നെ അമിതവേഗം നിയന്ത്രിക്കാൻ, ഓൾട്ടറേഷൻസ് അനുമതിയില്ലാതെ ഓൾട്ടറേഷൻസ് നടത്തുന്നതിനെ നിയന്ത്രിക്കാൻ, പിന്നെ ഒരു തരത്തിലും നിയമവിധേയമല്ലാത്ത രീതിയിൽ വാഹനങ്ങളെ മോഡിഫൈ ചെയ്യുക, അങ്ങനെ അതൊന്നും നിയമത്തിൽ അനുവദിക്കുന്ന കാര്യമല്ല. അപ്പം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നിയമത്തിന് ലംഘനം നടത്തിയാൽ അത് ഉദ്യോഗസ്ഥന്മാർ അതിനെതിരെ നടപടി എടുക്കുമ്പോൾ അവരുടെ മനോവീര്യം കെടുത്തുന്ന നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. റോഡുകളിലെ അമിതവേഗം തടയാനുള്ള നിർദ്ദേശവും RTOമാർക്ക് നൽകിയിട്ടുണ്ട്. നിയമം നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെങ്കിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി ഓർമ്മപ്പെടുത്തി. മത്സരയോട്ടം തടയാനും അനധികൃതമായ നിയമം ലംഘിച്ചുകൊണ്ട് ഓവർ സ്പീഡ് നടത്തുന്നവരെല്ലാം പിടിക്കാനായിട്ട് തന്നെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ അക്കാര്യത്തിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവർക്കെതിരെയാണ് നടപടി വരാൻ പോകുന്നത്. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിയമപരമായിട്ടുള്ള ജോലി അവർ ചെയ്യുന്നുള്ളൂ. നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകും. അതേസമയം ഈബുൾ ജെറ്റ് ഇതിനു മുൻപും നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി. വാഹനത്തിൽ ആംബുലൻസിന് ഉപയോഗിക്കുന്ന സൈറൺ ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ തന്നെ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകുന്നുണ്ടെന്നും RTO വൃത്തങ്ങൾ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മുഖ്യമന്ത്രിക്ക് വധഭീഷണി മുഴക്കി ഫോൺ ചെയ്ത കേസിൽ കോട്ടയം വൈക്കം സ്വദേശി ശിവകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ തൃപ്പൂണിത്തുറയിൽ വെച്ചാണ് ശിവകുമാർ പിടിയിലായത്. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് ഹിൽപാലസ് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത RSSനെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ സ്വാതന്ത്ര്യദിനം ഉപയോഗപ്പെടുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സ്വാതന്ത്ര്യ സമരത്തിലും ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വഹിച്ച പങ്ക് ജനങ്ങളിലേക്ക് എത്തിക്കും വിധം 75-ാം സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിക്കും. സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടി വിജയിപ്പിക്കാൻ മുഴുവൻ ഘടകങ്ങളും രംഗത്തിറങ്ങണമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. രാജ്യം 75-ാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോൾ ഇതിനോടൊപ്പം ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പങ്കും ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വഹിച്ച സംഭാവനയും ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് CPIMന്റെ തീരുമാനം. ഇതിനായി സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കാനാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്തതും ജനാധിപത്യ മതനിരപേക്ഷത ഇന്ത്യ എന്ന തകർക്കുകയും ചെയ്യുക എന്ന അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന RSS സംഘപരിവാർ ശക്തികളെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനാണ് 75-ാമത് സ്വാതന്ത്ര്യ ദിനാചരണ പരിപാടികളിലൂടെ CPIM സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ പാർട്ടി ഓഫീസുകളിൽ ദേശീയ പതാക ഉയർത്തിയും കോവിഡ് മാനദണ്ഡമനുസരിച്ച് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനുമാണ് സെക്രട്ടേറിയറ്റിന്റെ ആഹ്വാനം. പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളും പരിപാടിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങണമെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആഹ്വാനം ചെയ്യുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പെഗസസ് ഫോൺ ചോർത്തലിനെതിരായ ഹർജികളിൽ മറുപടി നൽകാൻ സമയം തേടി കേന്ദ്ര സർക്കാർ. ഹർജികളുടെ പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചതെന്നും വെള്ളിയാഴ്ച വരെ സമയം നൽകണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. വെള്ളിയാഴ്ചയോടെ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നത് മുന്നിൽ കണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം. അതേസമയം ഫോൺ ചോർത്തലിൽ നടക്കുന്ന സമാന്തര ചർച്ചകളിൽ അതൃപ്തി രേഖപ്പെടുത്തിയ ചീഫ് ജസ്റ്റിസ് ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. ഇന്നലെയും രണ്ട് ദിവസം മുൻപുമായാണ് ഹർജികളുടെ പകർപ്പ് ലഭിച്ചതെന്നും
കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചന നടത്തണമെന്നും അതിനാൽ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് ഹർജികൾ പരിഗണിക്കരുതെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ വാദിച്ചത്. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിയത്. അതേസമയം വെള്ളിയാഴ്ചയോടെ വർഷകാല സമ്മേളനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന്റെ നീക്കം. പെഗാസസ് ഫോൺ ചോർത്തലിൽ ശക്തമായ പ്രതിഷേധം നടക്കുന്നതിനിടെ സുപ്രീം കോടതിയിലെ കേന്ദ്ര സർക്കാർ മറുപടി പ്രതിഷേധങ്ങളുടെ ആക്കം കൂട്ടുമെന്നുള്ളതിനാൽ തന്നെയാണ് വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ പരിഗണിക്കരുതെന്ന് നിലപാടെടുത്തത്. അതിനിടെ ഫോൺ ചോർത്തലിൽ നടക്കുന്ന സമാന്തര ചർച്ചകളിൽ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അതൃപ്തി പ്രകടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിനോടും ഹർജിക്കാരോടും കോടതി ചോദ്യങ്ങൾ ചോദിക്കുമെന്നും പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ചില ചോദ്യങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരിക്കുമെന്നും അതിന്മേൽ സംവാദം നടക്കേണ്ടത് കോടതി മുറികളിലാണെന്നും പുറത്തല്ലെന്നും വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. കേരളത്തിനാവശ്യമായ വാക്സിൻ നൽകണമെന്നാവശ്യപ്പെട്ട് ഇടതെമ്പിമാർ നാളെ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിക്കും. ആവശ്യമായ വാക്സിനുകൾ കേരളത്തിന് നൽകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേരളത്തിനാവശ്യമായ വാക്സിനുകൾ അനുവദിക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് കുറ്റകരമായ അനാസ്ഥ കാണിക്കുകയാണ്. വാക്സിനേഷൻ വലിയൊരു ക്യാമ്പയിനായി നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ച പശ്ചാത്തലത്തിലും ആവശ്യമായ വാക്സിനുകൾ കേന്ദ്ര സർക്കാർ സപ്ലൈ ചെയ്തിട്ടില്ല. ഇത് കേരളത്തിലെ വാക്സിനേഷനെ തടസ്സപ്പെടുത്തുന്ന അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്താനും പാർലമെൻറ്റ് മെമ്പർമാരെന്ന നിലയിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച ഭക്ഷ്യെണ്ണ ബയോഡീസൽ ആക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ. ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി സഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പാചകത്തിന് ഉപയോഗിക്കുന്ന ഭക്ഷ്യെണ്ണ ബയോഡീസലാക്കി മാറ്റുന്നതിന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഉപയോഗിച്ച എണ്ണ വീണ്ടും ഭക്ഷ്യ ശൃംഖലയിലേക്ക് വരാതെ പ്രകൃതി സൗഹൃദപരമായാണ് സംസ്കരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യെണ്ണ ശേഖരിക്കുന്നതിന് അംഗീകൃത ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പദ്ധതിയുടെ പ്രചാരണം വിവിധ മാധ്യമങ്ങളിലൂടെ നടന്നുവരുന്നതായും ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് കേന്ദ്രം മറുപടി നൽകി. ഹൈക്കോടതി അനുമതിയില്ലാതെ എംപിമാരും എംഎൽഎമാരും പ്രതികളായ കേസുകൾ പിൻവലിക്കരുതെന്ന് ഉത്തരവിട്ട് സുപ്രീംകോടതി. ജനപ്രതിനിധികൾ പ്രതികളായ കേസുകളുടെ വിവരങ്ങൾ കൈമാറാനും ഹൈക്കോടതി രജിസ്ട്രാർമാർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ പ്രതികളായ കേസുകളിൽ അതിവേഗ വിചാരണ ഉറപ്പാക്കണമെന്ന പൊതുതാൽപര്യ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർണായക ഇടപെടൽ. 2020 സെപ്റ്റംബർ 16 ശേഷം പിൻവലിച്ച കേസുകൾ ഹൈക്കോടതികൾ പരിശോധിക്കണമെന്നും ഹൈക്കോടതി അനുമതിയില്ലാതെ എംപിമാരും എംഎൽഎമാരും പ്രതികളായ കേസുകൾ പിൻവലിക്കരുതെന്നുമാണ് സുപ്രീംകോടതി നിർദ്ദേശം. അതേസമയം ജനപ്രതിനിധികൾ പ്രതികളായ കേസുകളുടെ വിവരങ്ങൾ കൈമാറാനും നിർദ്ദേശം നൽകി. പരിഗണനയിലുള്ള കേസുകൾ, തീർപ്പാക്കിയവ, ജഡ്ജിമാരുടെ പേരുകൾ എന്നിവ കൈമാറാനാണ് ഹൈക്കോടതി രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനു പുറമെ CBI കോടതികൾ, പ്രത്യേക കോടതികൾ എന്നിവയിലെ ജഡ്ജിമാർ ഇനിയൊരു ഉത്തരവുണ്ടാകും വരെ സർവീസിൽ തുടരണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അതോടൊപ്പം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെട്ട് 48 മണിക്കൂറിനകം സ്ഥാനാർത്ഥികൾ ക്രിമിനൽ കേസ് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഉത്തരവ്. ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് മുൻ ഉത്തരവിൽ ഭേദഗതി വരുത്തിയത്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് 48 മണിക്കൂറിനകമോ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ തീയതി മുതൽ 2 ആഴ്ചയ്ക്കുള്ളിലോ സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തല വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്നായിരുന്നു നേരത്തെയുള്ള ഉത്തരവ്. കൈരളി ന്യൂസ്, ദില്ലി. രാജ്യസഭയും ലോക്സഭയും സഭാ സമ്മേളനം പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ രാജ്യതലസ്ഥാനത്ത് കർഷകരുടെ സമാന്തര പാർലമെന്റ് ജന്തർമന്ദിറിൽ ചേരുകയാണ്. ദിവസേന സമരം തുടരുകയാണ്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ദിനം മുതൽ തന്നെ കർഷകരും അവരുടെ സമരം ആരംഭിച്ചിരുന്നു. കർഷകർ സമരം നടക്കുന്ന ജന്തർമന്ദിർ സമരവേദിക്ക് സമീപം വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിച്ച ഹിന്ദുത്വ തീവ്രവാദികളെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. BJP നേതാവ് അശ്വിനി ഉപാധ്യായി ഉൾപ്പെടെയുള്ള 6 പേരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികളെ കൊന്നുതള്ളുമെന്നും ജയ് ശ്രീറാം വിളിക്കുന്നവരെ മാത്രമേ ജീവിക്കാൻ അനുവദിക്കൂ തുടങ്ങിയ വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിച്ച പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ആനി രാജ, ശബ്രിം ഹാഷ്മി തുടങ്ങിയവർ സമർപ്പിച്ച പരാതിക്ക് പിന്നാലെയാണ് അറസ്റ്റ്. മാത്രമല്ല, ഈ ഒരു സമരം നടക്കുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഇതിനിടയിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയവാദികൾ മറ്റ് ആളുകളൊക്കെ തന്നെയും നുഴഞ്ഞു കയറാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷ തന്നെയാണ് ദില്ലിയിൽ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും സമരം പുരോഗമിക്കുകയാണ് കർഷകരുടെ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കർഷക സമരം നടക്കുന്ന ജന്തർ മന്ദറിലെ വേദിക്കുപുറത്ത് 100 ഹിന്ദുത്വവാദി പ്രവർത്തകർ വർഗീയ കൊലവിളി മുദ്രാവാക്യവുമായി പ്രകടനം നടത്തിയത്.
രാജ്യത്തെ മുസൽമാന്മാരെ കൊന്നുതള്ളണമെന്നും ജയ് ശ്രീരാം വിളിക്കാത്തവരെ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ഉൾപ്പെടെയുള്ള വർഗീയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. പോലീസുകാരെ നോക്കുകുത്തികളാക്കിയുള്ള ഹിന്ദുത്വ വർഗീയവാദികളുടെ പ്രകടനത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് CPI നേതാവ് ആനി രാജയും സാമൂഹ്യ പ്രവർത്തക ശബ്നം ഹാഷ്മിയും കഴിഞ്ഞ ദിവസം ദില്ലി പോലീസിന് പരാതി നൽകിയിരുന്നു. ഇവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153 വകുപ്പ് പ്രകാരവും 295A വകുപ്പ് പ്രകാരവും കേസെടുക്കണമെന്ന് ആനി രാജ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദില്ലി പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് 6 അറസ്റ്റ് ചെയ്തത്. BJP നേതാവായ അശ്വിനി ഉപാധ്യായ്, വിനോദ് ശർമ്മ, പ്രീത് സിംഗ് തുടങ്ങിയവരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തെ മതേതര സ്വഭാവത്തെ തകർക്കുന്ന വർഗീയവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം പൊളിച്ച് മ്യൂസിയം നിർമ്മിക്കാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. 1200 കോടിയുടെ പദ്ധതിയിലൂടെ സബർമതിയെ ടൂറിസം ഹബ്ബാക്കാനാണ് നീക്കം. ഇതിന്റെ ഭാഗമായി ആശ്രമത്തിന്റെ സമീപവാസികളായ 200 കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞുപോകാനായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. പദ്ധതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആവശ്യപ്പെട്ടു. 1917 മുതൽ 1930 വരെയുള്ള 13 വർഷക്കാലം ഗാന്ധിജിയുടെ ജീവിതം സബർമതിയിലായിരുന്നു. ചരിത്രപ്രസിദ്ധമായ ഉപ്പു സത്യാഗ്രഹത്തിന് അനുയായികൾക്കൊപ്പം ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചതും ഇവിടെ നിന്ന് തന്നെ. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാതെ താൻ ഇനി സബർമതിയിലേക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് ഗാന്ധിജി സബർമതിയോട് യാത്ര പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള സബർമതി ആശ്രമം പൊളിച്ചു പണിയാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഗാന്ധിയൻ ആശയങ്ങളുടെയും ലളിത ജീവിതത്തിന്റെയും സ്മാരകമായ സബർമതി ആശ്രമം പൊളിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ 1200 കോടി രൂപ ചിലവിൽ. ഇതിനായി ആശ്രമത്തിന് സമീപം താമസിക്കുന്ന 200 ദളിത് കുടുംബങ്ങൾക്ക് ഒഴിഞ്ഞുപോകാൻ കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകിയെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. 35 ഏക്കറുള്ള ആശ്രമത്തിന്റെ ക്യാമ്പസ് 63 ഏക്കറിലേക്ക് പ്രൊജക്ടിന്റെ ഭാഗമായി വ്യാപിപ്പിക്കും. രാഷ്ട്രപിതാവിനോടുള്ള അനാദരവാണ് ആശ്രമം പുതുക്കിപ്പണിയാനുള്ള തീരുമാനമെന്നാണ് അശോക് ഗെഹ്ലോട്ടിന്റെ പ്രതികരണം. ഗാന്ധിയൻ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെല്ലാം മാറ്റാനുള്ള ശ്രമം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗെഹ്ലോട്ട് വിമർശിച്ചു. ആശ്രമം പൊളിച്ച് മ്യൂസിയം നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ എതിർത്ത് നിരവധി പേർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവാദമായിരുന്ന ഈശോ സിനിമയ്ക്കെതിരെ ഉയരുന്നത് അനാവശ്യ വിവാദമെന്ന് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാക്ട. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം, ചിത്രത്തിന്റെ സംവിധായകൻ നാദിർഷായെ പിന്തുണയ്ക്കുന്നുവെന്നും മാക്ട അറിയിച്ചു. സിനിമയുമായി ബന്ധപ്പെട്ട സിനിമാ സംഘടനകളും സാമുദായിക സംഘടനകളും തമ്മിൽ വിവാദം തുടരുന്ന പശ്ചാത്തലത്തിലാണ് മാക്ട പ്രതികരണവുമായി രംഗത്തെത്തിയത്. നാദൃശ്യ സംവിധാനം ചെയ്യുന്ന ഈശോ എന്ന സിനിമ വിവാദമായ പശ്ചാത്തലത്തിലാണ് ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ മാക്ട രംഗത്തെത്തിയത്. ചിത്രത്തിനെതിരെ ഉയരുന്നത് അനാവശ്യ വിവാദമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും മാക്ട ആവശ്യപ്പെട്ടു. ചലച്ചിത്ര പ്രവർത്തകരും പ്രേക്ഷകരും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ സമുദായത്തിന്റെയോ ചേർത്ത് പിടിക്കലല്ല. സിനിമ പൊതുവെ മതേതര മനോഭാവമുള്ള ഈ നൂറ്റാണ്ടിലെ കലാരൂപമാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരിടമാണ് സിനിമയെന്നും ആ മേഖലയിലേക്കാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപറ്റം ആളുകൾ വിവാദം സൃഷ്ടിക്കുന്നതെന്നും മാക്ട ആരോപിച്ചു. ഇത്തരം അനാവശ്യ വിവാദം സാംസ്കാരിക കേരളത്തിന് ഭൂഷണമല്ലെന്നും നാദൃശ്യയെ പിന്തുണയ്ക്കുന്നുവെന്നും മാക്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. അതേസമയം ചിത്രത്തിനെതിരെ കടുത്ത വിമർശനമാണ് ക്രൈസ്തവ സാമുദായിക സംഘടനകൾ ഉയർത്തുന്നത്. ചിത്രം ക്രൈസ്തവരെ അവഹേളിക്കുന്നുവെന്നതായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ ചിത്രത്തിനെതിരെ പരോക്ഷ വിമർശനവുമായാണ് KCBC രംഗത്തെത്തിയത്. കലാരംഗത്ത് ക്രൈസ്തവ വിരുദ്ധ വികാരം കൂടുന്നുവെന്നതായിരുന്നു KCBC യുടെ ആരോപണം. കൈരളി ന്യൂസ്, കൊച്ചി.